കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 2022 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ നിരവധി പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയത് മലയോര മേഖലയുടെ വികസന കുതിപ്പിനാക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. മണ്ഡലത്തിന്റെ പശ്ചാത്തല മേഖലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന നിരവധി പ്രവൃത്തികൾക്കാണ് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 2022 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ നിരവധി പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയത് മലയോര മേഖലയുടെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. മുക്കംപാലം പുനർനിർമ്മാണത്തിന് 15 കോടി രൂപ, പെരുമ്പൂള നായാടംപൊയിൽ റോഡിന് 10 കോടി രൂപ, കണ്ടപ്പഞ്ചാൽ മുണ്ടൂർ നെല്ലിപ്പൊയിൽ റോഡിന് 15 കോടി രൂപ, തിരുവമ്പാടി ബൈപ്പാസിന് 20 കോടി, ഓമശ്ശേരി കോടഞ്ചേരി റോഡിന് 15 കോടി, ചിപ്പിലിത്തോട് മരുതിലാവ് റോഡ് മേലെ മരുതിലാവ് 10 കോടി, ഈങ്ങാപ്പുഴ കാക്കവയൽ റോഡിന് 5 കോടി, താഴെക്കൂടറിഞ്ഞി തേക്കുംകുറ്റി റോഡിന് 5 കോടി രൂപ, മുക്കം CSC കെട്ടിടം നവീകരണത്തിന് 10 കോടി, കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് 4 കോടി, തിരുവമ്പാടി ടൗൺ പരിഷ്കരണത്തിന് 4 കോടി, മുക്കം കുറ്റിപ്പാല മാമ്പറ്റ ബൈപ്പാസ് റോഡ് നവീകരണത്തിന് 5 കോടി രൂപ, മുക്കം മിനി സിവിൽ സ്റ്റേഷൻ്റെ 2-ാം നില കെട്ടിട നിർമ്മാണത്തിന് 2 കോടി രൂപ, കോട്ടമൊഴിപ്പാലം നിർമ്മാണത്തിന് 2 കോടി രൂപ, അഗസ്ത്യൻമൊഴിപ്പാലത്തിന് 4 കോടി, കണ്ടപ്പഞ്ചാൽ മറിപ്പുഴ റോഡിന് 5 കോടി, വയനാട് ചുരം ഹാങ്ങിങ് പ്ലാറ്റ്ഫോമിന് 2 കോടി, കക്കാടമ്പയിൽ ടൂറിസം വില്ലേജ് ആൻഡ് ഫ്ലവർ വാലി 5 കോടി രൂപ, അമ്പായത്തോട് ഈരോട് കോടഞ്ചേരി റോഡും ഈരോട് പാലവും ചേർത്ത് 15 കോടി രൂപ എന്നീ പ്രവൃത്തികളാണ് ടോക്കൺ പ്രൊവിഷനായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം ബഡ്ജറ്റ് പ്രസംഗത്തിൽ പൊതുവായി നിർദ്ദേശിച്ച കോളേജുകളും ITI കേന്ദ്രീകരിച്ച് സ്കിൽ കോഴ്സ് ഉൽപ്പാദന കേന്ദ്രം, മൂല്യവർദ്ധിത കാർഷിക മിഷൻ, അഗ്രിടെക് ഫെസിലിറ്റി കേന്ദ്രം, മിനി ഫുഡ് പാർക്ക്, കാർഷികോൽപ്പന്ന സംഭരണത്തിന് കോൾഡ് ചെയിൻ ഫെസിലിറ്റി, സ്വകാര്യ വ്യവസായ പാർക്ക്, ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ട്, ടൂറിസം ഹബ്ബ്, ഗ്രാമീണ ടൂറിസം, ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ, സഞ്ചരിക്കുന്ന റേഷൻ കട, ഹരിത ക്യാമ്പസ്, കോളേജ് ഹോസ്റ്റൽ, ഓരോ പഞ്ചായത്തിലും ഓരോ കളിസ്ഥലം, സ്മാർട്ട് വില്ലേജ് ഓഫീസ്, പ്രളയം ബാധിച്ച പാലങ്ങളുടെ പുനർനിർമ്മാണം തുടങ്ങിയ പദ്ധതികളും മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നവയാണെന്നും ലിൻഡോ ജോസഫ് MLA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.